വയനാട് ജില്ലയിൽ കടുവകളുടെ കണക്കെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി 4 വർഷം കൂടുമ്പോൾ രാജ്യമൊട്ടാകെ നടത്തുന്ന കണക്കെടുപ്പിന്റെ ഭാഗമായാണ് ഇത്. 2018 മുമ്പ് കണക്കെടുപ്പ് നടത്തിയത്. 2022 സെൻസസിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. തൃശൂർ മുതൽ വടക്കോട്ടുള്ള ജില്ലകളിലെ കണക്കെടുപ്പിന് ആരംഭം കുറിക്കുന്നത് വയനാട് വന്യജീവി സംഘത്തിൽ നിന്നുമാണ്. എറണാകുളം മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ പെരിയാർ കടുവ സംഘത്തിൽ നിന്നുമാണ് കണക്കെടുപ്പ് ആരംഭിക്കുക. കഴിഞ്ഞ തവണത്തെ കണക്കെടുപ്പിൽ വയനാട് വന്യജീവി സംഘത്തിൽ 120 കടുവകൾ ഉണ്ട് എന്നാണ് കണക്ക്. 2014 ഇത് 82 ആയിരുന്നു. ഇത്തവണയും കടുവകളുടെ എണ്ണം കൂടുമെന്നാണ് നിഗമനം. ലോകത്തിൽ തന്നെ കടുവകളുടെ ഏറ്റവും നല്ല ആവാസ വ്യവസ്ഥയിൽപ്പെട്ട നീലഗിരി ജൈവമണ്ഡലത്തിൽ ഉൾപ്പെടുന്നതാണ് വയനാട് വന്യജീവി സംഘേതം. ക്യാമറ ട്രാപ്പിലൂടെയാണ് പ്രധാനമായും കടുവകളുടെ എണ്ണം കണക്കാക്കുക. വയനാട് വന്യജീവി സംഘത്തിൽ ഇതിനായി 100 ക്യാമറകളാണ് സ്ഥാപിക്കുന്നത്. വയനാട് ജില്ലയിൽ ഏകദേശം 310 ക്യാമറകളാണ് ഇപ്പോൾ സ്ഥാപിച്ചു തുടങ്ങിയത്. 2 ദിവസത്തിനകം അത് സ്ഥാപിച്ചു കഴിയും. 1 മാസത്തിന് ശേഷമാണ് ഈ ഇതിലെ മെമ്മറി കാർഡ് എടുത്ത് വിശകലനം ചെയ്യുന്നത്. കഴിഞ്ഞ 4 വർഷം മുമ്പേ വയനാട്ടിൽ നടന്ന സർവേയിൽ 80 കടുവകളാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്തത്. വയനാടിനെ സംബന്ധിച്ച് നല്ല ഒരു പോപ്പുലേഷനാണിത്. കർണാടക സംസ്ഥാനത്തിലുള്ള വനത്തിനോട് ചേർന്ന് കിടക്കുന്നതുകൊണ്ട് അവിടെ നിന്നുള്ള ഓവർലാപ്പിങ്ങും ഇതിൽ വരുന്നുണ്ട്. ഏകദേശം നമ്മുടെ കാരിയിങ് കപ്പാസിറ്റി നോക്കുമ്പോൾ 40 കടുവകൾക്ക് താമസിക്കാനുള്ള ഇടം മാത്രമാണ് വയനാട് സാങ്ച്വറിയിലുള്ളത്. വയനാട് വന്യജീവി സംഘത്തിലെ മുത്തങ്ങ, ബത്തേരി, കുറിച്ചാട്, തോൽപ്പെട്ടി റേഞ്ചുകളെ വിവിധ മേഖലകളായി തിരിച്ച് കടുവയെ കാണുവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിരിക്കും ക്യാമറകൾ സ്ഥാപിക്കുക. ഈ ക്യാമറയിൽ 1 മാസം പതിയുന്ന ചിത്രങ്ങൾ കണക്കാക്കിയായിരിക്കും കടുവകളുടെ എണ്ണം കണക്കാക്കുക. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ്.